പത്ര വാർത്തകളുമായി പത്ര വിശേഷങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് പ്രജിൻ ശ്രീകണ്ണനാണ്. പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓവർ ടു യു. താങ്ക് യു. പത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ആദ്യം മാതൃഭൂമി എടുക്കാം. നിരവധി വാർത്തകൾ ഒന്നാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട് പ്രാധാന്യത്തോടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടാൻ പോകുന്നു എന്ന സൂചന നൽകുന്ന ഒരു വാർത്തയാണ്. ഇക്കൊല്ലം കൂട്ടണം 1 രൂപ എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത്. നിരക്കിൽ വർധന ആവശ്യപ്പെട്ട് വൈദ്യുതി ബോർഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ ഒരു അപേക്ഷ നൽകാൻ പോവുകയാണ്. അതായത് 5 വർഷം കൊണ്ട് വൈദ്യുതിക്ക് യൂണിറ്റിന് 2 രൂപ 30 പൈസ കൂട്ടണമെന്ന് വൈദ്യുതി ബോർഡ് ആവശ്യപ്പെടുന്നു. വരുന്ന സാമ്പത്തിക വർഷം 1 രൂപ കൂട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. യൂണിറ്റിന് 5 വർഷം കൊണ്ട് 2.5 രൂപ കൂടും എന്നാണ് ഈ വാർത്ത നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് വരാൻ പോകുന്നു എന്നൊരു ബോക്സ് വാർത്ത കൂടി അനുബന്ധമായി നൽകുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് നിലവിൽ വരുന്ന വിധമാണ് കമ്മീഷൻ തീരുമാനമെടുക്കുക എന്നും സൂചിപ്പിക്കുന്നു. സമീപകാലത്തുണ്ടായിരിക്കുന്ന വർധന എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് മാതൃഭൂമി ഈ വാർത്തയിൽ ഒന്നാം പേജിൽ. അതായത് ഇതിന് കാരണമായി ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. നിരക്ക് കൂട്ടുന്നതിലൂടെ ആദ്യ വർഷം 2800 കോടിയും അടുത്ത വർഷങ്ങളിൽ 1800 കോടിയുമാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5 വർഷം 28,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപം ബോർഡിൽ ഉണ്ടാകും. അത് നേടാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഉപഭോക്താക്കളിൽ നിന്നും കൂടുതൽ തുക ഈടാക്കിക്കൊണ്ട് ആ പണം കൈപ്പറ്റാൻ ശ്രമിക്കുന്നത് ബോർഡ് എന്നാണ് ഈ വാർത്ത നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദ വാർത്തയാണ് മുൻമന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പരാമർശം എങ്ങനെയാണ് വിവാദമായത്, അത് സൂചിപ്പിക്കുന്ന വാർത്ത ഒന്നാം പേജിൽ നൽകുന്നുണ്ട് മാതൃഭൂമി. പ്രതിഫലം കിട്ടിയാൽ എന്ത് കടുങ്കയും ചെയ്യുന്ന ഏമാൻ എന്ന സൂചനയാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ ടി ജലീൽ നൽകിയത്. ആ തലക്കെട്ട് തന്നെ നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം ഇന്നലെ സ്പോർട്സ് കായിക മേഖലയിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ചരിത്രം കുറിച്ചിരിക്കുന്നു റാഫേൽ നദാൽ എന്ന വാർത്തയാണ്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിക്കൊണ്ട് 21 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടുന്ന ആദ്യ പുരുഷതാരമായി റാഫേൽ നദാൽ മാറിയിരിക്കുന്നു. ആ വാർത്ത ഒന്നാം പേജിൽ ചിത്രം സഹിതം നൽകുന്നുണ്ട് മാതൃഭൂമി. ചരിത്രം കുറിച്ച് നദാൽ എന്നാണ് ആ തലക്കെട്ട് നൽകിയിരിക്കുന്നത് ആ ചിത്രത്തിന്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ കുഷ്ഠരോഗികളിൽ പകുതിയിലേറെയും ഇന്ത്യയിൽ എന്നുള്ള ഒരു വിവരമാണ് മാതൃഭൂമി നൽകുന്ന വാർത്ത. കുഷ്ഠരോഗ നിവാരണ പരിപാടിയുടെ സർവേ പ്രകാരമുള്ള ഒരു കണക്കാണ് ഒന്നാം പേജിൽ മാതൃഭൂമി നൽകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ നിരവധി വാർത്തകൾ ഒന്നാം പേജിൽ നൽകുന്നുണ്ട് മാതൃഭൂമി. ഇനി മനോരമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി, ലീഡ് വാർത്തയായി ഇടം പിടിച്ചിരുന്നത് കർഷകർക്ക് കിട്ടാനുള്ള 24 കോടി രൂപയെക്കുറിച്ചാണ്. അതായത് സംസ്ഥാനത്ത് വിളനഷ്ടപരിഹാര വിതരണം മുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മനോരമ ഒന്നാം പേജിൽ ഈ ലീഡ് വാർത്ത നൽകിയിരിക്കുന്നത്. ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്ന് കൃഷിവകുപ്പ് പരാതിപ്പെടുന്നു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്ന് ധനവകുപ്പ് പറയുന്നു. എന്നാലും ഈ വിവാദം അല്ലെങ്കിൽ പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കൃഷിവകുപ്പ് എന്നാണ് ഈ വാർത്ത നൽകുന്ന സൂചന. 2 പോളിസികൾ നിലവിലുണ്ട്. പക്ഷേ ഈ പോളിസികളൊന്നും തന്നെ ഈ രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്ന ഒരു പരാതി കൂടി കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൂടി ചേർത്ത് നൽകുന്നുണ്ട് മനോരമ ഒന്നാം പേജിൽ. മറ്റൊന്ന്, നേരത്തെ മാതൃഭൂമി നൽകിയ വാർത്ത തന്നെയാണ്, വൈദ്യുതി യൂണിറ്റിന് 1 രൂപ കൂട്ടും എന്ന വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് മനോരമയിൽ. മറ്റൊന്ന്, ദിലീപ് പ്രതിയായ ഗുഡാലോന കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 6 മൊബൈൽ ഫോണുകൾ ഇന്ന് ഹൈക്കോടതിയിൽ നൽകും. ആ വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകുന്നുണ്ട് മനോരമ. ഇനി മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരുന്നത് ഈ കത്തിപ്പടർന്ന പെഗസസ് എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. നമുക്കറിയാം ഇന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. ആ വാർത്ത കൂടി അനുബന്ധമായി മാധ്യമം ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. പക്ഷേ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ വാർത്ത. അതായത് പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഈ ബജറ്റ് സമ്മേളന കാലത്ത് നിലപാട് സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. പാർലമെന്റിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നു കോൺഗ്രസ്. സർക്കാരിനെതിരെ സുപ്രീം കോടതിക്കും അന്വേഷണ സമിതിക്കും പരാതി നൽകിയിരിക്കുന്നു. ആ രീതിയിൽ പെഗസിസ് വിഷയം ഉയർത്തിക്കൊണ്ട് പാർലമെന്റിൽ പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനമെന്നാണ് മാധ്യമം നൽകുന്ന വാർത്ത. ലോകായുക്തക്കെതിരെ ജലീൽ രംഗത്ത് വന്ന വാർത്ത കൂടി നൽകുന്നുണ്ട് മാധ്യമം ഒന്നാം പേജിൽ. ഇനി വീക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യറിയെ വെല്ലുവിളിച്ച് സംസ്ഥാന സർക്കാർ എന്ന വലിയ തലക്കെട്ടിലാണ് ലീഡ് വാർത്ത നൽകിയിരിക്കുന്നത്. ലോകായുക്തയെ അധിക്ഷേപിച്ച കെ ടി ജലീലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ വാർത്തയിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഇന്നലെ. ജലീൽ സർക്കാരിന്റെ ചാവേറാണ് എന്ന് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. ആ വാർത്ത അനുബന്ധമായി ഒരു ബോക്സ് വാർത്തയായി നൽകുന്നുണ്ട് വീക്ഷണം അതിന്റെ ഒന്നാം പേജിൽ. മറ്റൊന്ന്, ഈ ലോകായുക്ത ഓർഡിനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധിയാണ്. CPI പുകയുന്നു, കാണത്തിന് അതൃപ്തി എന്ന രീതിയിൽ ഒരു തലക്കെട്ട് നൽകിയിട്ടുണ്ട് വീക്ഷണം അതിന്റെ ഒന്നാം പേജിൽ. ഇനി
ദേശാഭിമാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിരിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മൂന്നാം തരംഗത്തെ നേരിടും, 700 കോടിയുടെ കരുതൽ മരുന്നുണ്ട് സംസ്ഥാനത്ത് എന്ന് വ്യക്തമാക്കുന്നു ദേശാഭിമാനി അതിന്റെ ഒന്നാം പേജിൽ. ഒപ്പം തന്നെ ഈ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ 132 കോടി ധനസഹായം നൽകിയിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ദേശാഭിമാനി അതിന്റെ ഒന്നാം പേജിൽ. ഇനി അടുത്ത പത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേശാഭിമാനിയിലെ ഈ വാർത്തയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 26,575 പേർക്ക് 50,000 രൂപ നൽകിയെന്നാണ് ഈ കണക്ക് വ്യക്തമാക്കിക്കൊണ്ട് ദേശാഭിമാനി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി ജനയുഗത്തിലേക്ക് വരാം. അതിൽ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത് ഈ പെഗസസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. പെഗസസിൽ പുതിയ ഹർജി ഉണ്ടായിരിക്കുന്നു സുപ്രീംകോടതിയിൽ, ഒരു പുതുതാൽപര്യ ഹർജിയാണ്. മോഡിക്കെതിരെ കേസെടുക്കണം, പാർലമെന്റ് അംഗീകരിക്കാത്ത ഇന്ത്യ ഇസ്രായേൽ കരാർ റദ്ദാക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വാർത്തയാണ് ഒന്നാം പേജിൽ ജനയുഗത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി മംഗളം പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്ത വാർത്ത ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അതായത് ഒച്ചഴിയും പാതയാകും സിൽവർ ലൈൻ എന്നാണ് ഈ വാർത്ത നൽകുന്ന സൂചന. സിൽവർ ലൈനിൽ  200 വളവുകളുണ്ട്, 236 കയറ്റിറക്കങ്ങളുണ്ട്. ഈ രീതിയിൽ സർക്കാർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു വേഗതയൊന്നും ഈ പാതയ്ക്കുണ്ടാകില്ല എന്നാണ് ഈ വാർത്ത നൽകുന്ന വിവരം. അർദ്ധ അതിവേഗ പാതയായി വിഭാവനം ചെയ്യുന്ന സിൽവർ ലൈൻ പാതയിൽ 200 വളവുകളും 236 കയറ്റിറക്കങ്ങളും, പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധർ പറയുന്നു. ആ വാർത്തയാണ് മംഗളം ഒന്നാം പേജിൽ നൽകുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ സിറാജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടംപിടിച്ചിരുന്നത് കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ ബാഡ് ബാങ്ക് രംഗത്ത് വരുന്നു, 50,335 കോടിയുടെ ആസ്തി ഏറ്റെടുക്കും എന്നാണ് ഈ വാർത്ത നൽകുന്ന സൂചന. ഇത്രയും വാർത്തകളാണ് പത്രങ്ങളിൽ ഇടംപിടിച്ചിരുന്നത്. ക്രിസ്റ്റിനാൻ പ്രവിത, താങ്ക് യു പ്രജിത്ത്.